ഇപ്പോൾ 9-ാം മാസം സ്കാനൊന്നും ഇല്ലെങ്കിലും കുട്ടിയുടെ കിടപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ കൈയോണ്ട് അറിയാം. ഉള്ളിലെ വെള്ളത്തിൻ്റെ അളവൊക്കെ എനിക്കറിയാം. കുട്ടിയുടെ വീട്ടൊക്കെ എനിക്ക് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ എന്നാലും ഞാൻ സ്കാൻ എടുപ്പിക്കും. അഥവാ അതിനകത്ത് എന്തെങ്കിലും ചെറിയൊരു ഇത് നാളെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്കാൻ എടുത്തില്ലെന്നാണ് ആദ്യത്തെ ചോദ്യം വരിക. ചോദിക്കേണ്ട, നീ ചെയ്തോ, 1000 രൂപ മുടക്കിക്കോ. എനിക്കെന്താ, ഇനി ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ പ്രസവം എടുക്കാനുള്ള ഡോക്ടർമാരെ കിട്ടാത്ത കാലമാണ് വരാൻ പോകുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ കാലത്ത് ഹാർട്ട് അറ്റാക്ക് വന്നത് ഇപ്പം ഈ ആശുപത്രിയിൽ ഞാൻ ഡ്യൂട്ടി കുറേ 6 കൊല്ലം ഡ്യൂട്ടി എടുത്തുള്ള ആളാണ് ഞാൻ. അന്ന് നൈറ്റിലൊക്കെ ഒരു അറ്റാക്ക് ഉണ്ട്, ഹാർട്ട് അറ്റാക്ക് വന്നാൽ പലപ്പോഴും മരിക്കുന്നത് അറ്റാക്ക് കൊണ്ടല്ല, ആ പെയിനിൻ്റെ കാഠിന്യം കൊണ്ടാണ്. അറ്റാക്കിൻ്റെ പ്രാഥമിക ചികിത്സ എന്ന് പറയുന്നത് പെയിൻ റിലീഫാണ്. ആ പെയിൻ കുറയ്ക്കാനാണ് ഇതിന് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. പക്ഷേ ഇന്ന് ഇവിടെ ആരെങ്കിലും ധൈര്യപ്പെടുമോ, നൈറ്റിൽ MI ആയിട്ട് വന്നൊരു പേഷ്യൻറ്റ് നിങ്ങൾ ആരെങ്കിലും TDC ബിപ്രനോഫിൻ കൊടുക്കുമോ? കൊടുക്കില്ല. ഇപ്പോൾ എന്ത് ചെയ്യും, വായിലൊരു സോർബിട്ടേറ്റഡ് ടോട്ടൽ വേഗം കൊണ്ടുവെക്കുമെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ അറ്റാക്കാണ്, അറ്റാക്ക് കൊണ്ട് ആൾ മരിക്കാം. ഈ ഇഞ്ചക്ഷൻ കൊടുത്ത് ആൾ പോയി അവിടെ എത്തുമ്പോഴേക്കും ആൾ മരിച്ചു എന്ന് ചോദിക്കാം, സംഭവിക്കാമല്ലോ. ഇഞ്ചക്ഷൻ കൊണ്ടാന്ന് പറയും, എന്നിട്ട് ഇവിടെ വന്ന ഡോക്ടർ തല്ലി, വേണ്ട, നീ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോ, അവിടെ എത്തുന്നെങ്കിൽ എത്തിക്കോ. അതാണ് ആറ്റിറ്റ്യൂഡ്. ഞാനൊരു ചെറിയൊരു ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നമുക്കിപ്പോൾ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ കണ്ടു. പഴയ കാലത്താണെങ്കിൽ നമ്മൾ പിന്നെ ശിവാസ് ഡോക്ടർ കാണും, അല്ലെങ്കിൽ മുകുന്ദനെ കാണും, അവർ നോക്കും, നോക്കിയിട്ട് പറയും മൈഗ്രെയിനാണ്, ഗുളിക കൊടുക്കും, മാറും. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തലവേദന വന്നാൽ നേരെ ന്യൂറോളജിസ്റ്റിനെ എടുത്തേലും. അപ്പോൾ 1000 തലവേദനയിൽ 1 ബ്രെയിൻ ട്യൂമറാകാം, ആകാമല്ലോ, സംഭവിക്കാം. പക്ഷേ ഇനി ന്യൂറോളജിസ്റ്റ് എടുത്ത ന്യൂറോളജിസ്റ്റ് ഉടനെ 7000 രൂപ മുടക്കി MRI എടുക്കാൻ പറയും. അപ്പോൾ ഈ 999 പിന്നെ സ്കാനും പൈസ വെറുതെ, 3 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ വെറുതെ. പക്ഷേ അപ്പോൾ എന്താണ് ഡോക്ടർ ഡോക്ടറുടെ പ്രൊട്ടക്റ്റീവ് ഇതാണ് ചെയ്യുന്നത്? കാരണം ഈ 1000-ൽ 1 ബ്രെയിൻ ട്യൂമർ ആവാം, അയാൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ നാളെ അയാളെ വെക്കട്ട് വരും എന്ന എല്ലാ വിഭാഗം ഇതിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാനടക്കമാണ് പറഞ്ഞത് കേട്ടോ, നിങ്ങൾക്കറിയാലോ ഞാൻ 10-36 കൊല്ലമായിട്ട് തന്നെയാണല്ലോ പരിപാടി. എനിക്ക് ഇപ്പോൾ 9-ാം മാസം സ്കാനൊന്നും ഇല്ലെങ്കിലും കുട്ടിയുടെ കിടപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ കൈയോണ്ടറിയാം. ഉള്ളിലെ വെള്ളത്തിൻ്റെ അളവൊക്കെ എനിക്കറിയാം, കുട്ടിയുടെ വീട്ടൊക്കെ എനിക്ക് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കാൻ ഇല്ല, നമ്മൾ വെറും നമ്മൾ നോക്കി പഠിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ എന്നാലും ഞാൻ സ്കാൻ എടുപ്പിക്കും. എന്തുകൊണ്ടാണെന്നറിയോ, അഥവാ അതിനകത്ത് എന്തെങ്കിലും ചെറിയൊരു നാളെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്കാൻ എടുത്തില്ലെന്നാണ് ആദ്യത്തെ ചോദ്യം വരിക. ചോദിക്കേണ്ട, നീ ചെയ്തോ, 1000 രൂപ മുടക്കിക്കോ. എനിക്കെന്താ, ഈ ആറ്റിറ്റ്യൂഡിലേക്ക് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത് ഈ സമൂഹമാണ്. അതിൽ യാതൊരു സംശയം വേണ്ട, ഈ സമൂഹമാണ്. ഇത് മാറിയില്ലെങ്കിൽ ഇതിൻ്റെ ദൂഷ്യം നമ്മുടെ സമൂഹത്തിന് തന്നെയാണ്. ഇത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള, ഞാൻ വേറെ രസകരമായിട്ടൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ടല്ലോ, പ്രസവം എടുക്കുന്നില്ല എന്നുള്ളത് അല്ലേ. ഞാൻ പത്രത്തിലൊക്കെ പല ഇതിലും വായിച്ചു. ഇനി ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ പ്രസവം എടുക്കാനുള്ള ഡോക്ടർമാരെ കിട്ടാത്ത കാലമാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് എഴുതി വെച്ചോളൂ, നമ്മൾ എനിക്ക് ഇത്രയും ഉണ്ടാകുമെന്നറിയില്ല, എഴുതി വെച്ചോളൂ, ചെറുപ്പക്കാർ ഓർത്തു വെച്ചോളൂ. കാരണം പ്രസവത്തിൽ എന്തായാലും മരണം അനിവാര്യമാണ്. പ്രസവം ഉണ്ടോ, മരണം അനിവാര്യമാണ്. അത് 0-ലേക്ക് എത്തിക്കാൻ ഒരിക്കലും കഴിയില്ല. കേരളത്തിൽ ഇപ്പോൾ അത് 19-ാണ്, ലോകത്തിൽ അമേരിക്കനെക്കാട്ടിലും മുമ്പിലാണ് നമ്മളെ കേരളം. കാരണം ഒരു സ്ത്രീ പ്രസവിക്കുന്നത് അമേരിക്കനേക്കാളും പ്രസവിക്കുന്നതിനേക്കാൾ കൂടുതൽ സേഫ് നമ്മുടെ കേരളത്തിൽ പ്രസവിക്കുന്ന ഇപ്പോഴത്തെ കണക്ക് പ്രകാരം. എന്നാലും മരണം എന്നുള്ളത് സംഭവിക്കാം. ഈ മരണം സംഭവിച്ചാൽ ആ ഡോക്ടറുടെയും ആശുപത്രിയുടെയും സ്ഥിതി എന്താവും ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഇത് ഭയന്നിട്ട് ഗൈനക്കോളജി പഠിച്ച് MS കഴിഞ്ഞ് വരുന്ന ഡോക്ടർമാരിൽ 10% പോലും പ്രസവം എടുക്കാൻ തയ്യാറല്ല. അവരൊക്കെ പിന്നെ ചെയ്യുന്നത് ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് വഴിതിരിഞ്ഞ് പോകും, അതല്ലെങ്കിൽ വനിതാ ചികിത്സ ഇൻഫെർട്ടിലിറ്റിക്ക് പോകും, അതല്ലെങ്കിൽ ഇപ്പോൾ ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യം നോക്കുന്ന വേറൊരു വിഭാഗം വന്നിട്ടുണ്ട്, അതിലേക്ക് പോകും. അപ്പോൾ അതും കഴിഞ്ഞപ്പോൾ ഒരു എമർജൻസി മെഡിസിനും ഒബ്സ്റ്റെട്രിക്സ് വേറൊന്നും വന്നിട്ടുണ്ട്, ആ ഫീൽഡിലേക്ക് തിരിഞ്ഞ് പോകും. പ്രസവം മാത്രം എടുക്കാനാളില്ല. ഇപ്പോൾ പല പ്രൈവറ്റ് ആശുപത്രികളും ജൂനിയർ ഡോക്ടർ ജൂനിയർ ലെവലിൽ ഗൈനക്കോളജിയിൽ പ്രസവം എടുക്കാൻ തയ്യാറുള്ള ഡോക്ടർമാരെ കിട്ടാനില്ല. വാസ്തവമാണ്, ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ പ്രസവം എടുക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, എവിടെ പോകേണ്ടി വരും? എല്ലാവരും കെട്ടുപെറുക്കി ഒന്നുകിൽ മെഡിക്കൽ കോളേജിൽ, അതല്ലെങ്കിൽ കോർപ്പറേറ്റ് ആശുപത്രിയുടെ കോർപ്പറേറ്റ് ആശുപത്രികൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കോഴിക്കോട് ഒരു കോർപ്പറേറ്റ് ആശുപത്രിയിൽ ഒരു പ്രസവം നടന്നോ 1 ലക്ഷം രൂപ, അതിന് അവിടെ വേണ്ടി വരും. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രികളിലും കണക്കിൽ കവിഞ്ഞാൽ തിരക്ക് വരുന്നു. ഇപ്പോൾ തന്നെ ഉണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ, അതൊക്കെ നിങ്ങൾക്ക് അവർക്ക് പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. സ്വാഭാവികമായിട്ടും ഡോക്ടർമാർക്കും അവരുടെ സ്റ്റാഫിനും ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപകടങ്ങളുണ്ടാവും. അതിൻ്റെ അനുഭവിക്കുന്നതാരാ? പൊതുജനം തന്നെയാണ്. നന്നായാൽ കൊള്ളാം, അത്രേ എനിക്ക് പറയാം.